ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മളെ ഹോണ്ടയുടെ യൂണിക്കോൺ ആണ് വണ്ടി, ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയതാണ്. അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്, അതായത് വണ്ടി പിക്കപ്പിലോ കാര്യങ്ങളോ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, വീൽ അഴിച്ച് നോക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു ഷിവറിങ് ഒക്കെ കാണിക്കുന്നുണ്ട് വണ്ടിക്ക്. ഒരു വിറയിൽ കാല് നമ്മൾ ഫുട്ട് റെസ്റ്റിന് നമ്മൾ ചവിട്ടിയിരിക്കുന്ന ഒരു വിറയിൽ ജെർക്കിങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് കയറ്റിയതാണ്. അതേപോലെ തന്നെ സർവീസായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രേക്ക് ലൈൻഡർ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. ക്യാമൊക്കെ മില്ലിങ്ങൊക്കെ തിരിച്ചിട്ടിട്ടാണ് ഉപയോഗിച്ചിരിക്കുക. തന്നെയല്ല, ഇത് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡറൊന്നുമല്ല, ഒരു കുറഞ്ഞ ലൈൻഡറാണ്, എസ് കെ എന്ന് പറഞ്ഞ ലൈൻഡറാണ്. നോർമൽ സാധാരണ രീതിയിൽ നമുക്ക് ഈ മോഡൽ വണ്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാറില്ല, നമുക്ക് അത് കുറഞ്ഞ മോഡലാണത്, കാരണം അലോയ് വീലിൻ്റെ ടൈപ്പ് അല്ല അത്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ സസ്പെൻഷൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ഉണ്ട്. ചെയിൻ സ്പോക്കറിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാക്സിമം വലിച്ച് ഏകദേശം എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പോക്കറിൻ്റെ ഈ സൈഡൊക്കെ ബാക്ക് ഇത്രയും ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അത് നമുക്ക് എങ്ങനെ ടൈറ്റ് ചെയ്താലും ആ സൗണ്ട് വരും. അതോടൊപ്പം തന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ടൈറ്റ് ചെയ്യണം. അപ്പോൾ ടൈറ്റ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ കൂടി ചിലപ്പോൾ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഫുള്ളായിട്ട് ലൂസായിട്ട് കൊണ്ടുവരും കാണിക്കാൻ. ഓൾറെഡി ചെയിൻ കംപ്ലൈൻ്റ് ആണ്. പിന്നെ അതിപ്പോൾ നമ്മൾ ബാക്കിലെ വീലിലേക്ക് വന്ന സസ്പെൻഷൻ ആവുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഇവിടെ സെൻറ്ററിൽ കണ്ടിട്ട് നീഡിൽ ബെയറിംഗ് വരുന്നുണ്ട്. ആ ബെയറിങ്ങും ആ നീഡിൽ ബെയറിംഗ് വിത്ത് പവർ കുഷണമാണ്. അതിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ബാക്ക് സൈഡ് നമ്മൾ മാക്സിലായിട്ട് കുറച്ചിട്ട് കൊണ്ട് എടുക്കുന്ന സമയത്ത് ഒരു ഷിവറിങ് ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് അതിൻ്റെയാണ്. അത് കുറച്ച് ബെയറിങ് പോയേക്കണ പോലെ ഒരു കുറച്ചിൽ കിട്ടണത് അതിൻ്റെയാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതുപോലെ അഴിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ ഈ കണ്ടീഷനിൽ സസ്പെൻഷൻ ബെയറിംഗ് മാത്രം മാറ്റാൻ വേണ്ടി നമുക്ക് അഴിച്ചാൽ എന്ത് പറ്റുന്നതിൽ നമുക്ക് ഈ കിടക്കുന്ന ഇപ്പോഴത്തെ കണ്ടീഷനേക്കാളും കൂടുതൽ ശബ്ദമായിരിക്കും, സൗണ്ടായിരിക്കും ഓടിക്കുമ്പോൾ നമുക്ക് വരാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഓൾറെഡി അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റ് കൂടുതൽ മാറ്റി പോകണമായിരിക്കും കുറേ കൂടി ബെറ്റർ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ കിടക്കുന്ന ഒറിജിനൽ ഫിൽറ്ററാണ്, നല്ല ഫിൽറ്ററാണ്. നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്ക് നോക്കാം, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2024 മോഡലാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ടും 7 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് നമുക്ക് യൂണിക്കോണ് വേണ്ടത്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട്. 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട് നമുക്ക്. അതേപോലെ തന്നെ ബാറ്ററി ടെസ്റ്റ് മോഡലിലേക്ക് വിടുന്ന സമയത്തും നിലവിലെ കംപ്ലൈൻറ്റും വലിയ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ. പിന്നെ കാർ ബാറ്ററി നമ്മൾ അഴിച്ചിട്ടുണ്ട്, പ്ലഗിൻ്റെ കേസ് ചെക്കപ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലഗ് അഴിച്ച് നോക്കുമ്പോൾ പ്ലഗിൽ സാധാരണയിൽ കവിഞ്ഞ കാർബണാണ് കാണപ്പെടുക. കാരണം എന്താ വെച്ചാൽ ഈ ഇതേപോലെ കറുത്ത് നല്ല രീതിയിൽ കറുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനകത്തേക്ക് പെട്രോള് ചെല്ലുന്നതിൻ്റെ പെട്രോൾ ചെന്ന് കത്തണ അളവ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് കാർ ബാറ്ററി യൂണിറ്റ് നമ്മൾ അഴിച്ചിരുന്നു. അപ്പോൾ അഴിച്ച് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ചോക്ക് യൂണിറ്റാണത്, ചോക്ക് ഓൾറെഡി ഓപ്പണായിട്ട് നിൽക്കുക, വാൽവ് ചോക്കിൻ്റെ വാൽവ് ഓപ്പണായിട്ട് നിന്നിട്ട് അതേക്കൂടെ കൂടുതൽ പെട്രോൾ ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുക. അതാണ് നിലവിൽ സംഭവിച്ചാണ് കേസ്. പിന്നെ കാർ ബാറ്ററി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാനും കൂടി വേണ്ടി അഴിച്ചു. കാർ ബാറ്ററി അഴിക്കുമ്പോഴും അതിൻ്റെ മൗത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ കരി ചെടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വാക്യൂം ക്ലീനറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കാർ ബാറ്ററിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടൈറ്റ് പോലെ കാണിച്ചിട്ടുണ്ട്. നിലവിൽ വാക്യൂം ക്ലീനറും കാർ ബാറ്ററി യൂണിറ്റും കൂടി ഒപ്പമാണ് തേയ്യ, ഒരേപോലെയാണ് തേയ്യ. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് കാർ ബാറ്ററി അസംബ്ലി ഇതെന്ന് പറയുമ്പോൾ യൂണിറ്റ് അസംബ്ലി ആയിട്ടാണ് കിട്ടുള്ളൂ, നമുക്ക് അങ്ങനെ മാറ്റാനൊന്നും പറ്റുള്ളൂ. പക്ഷേ വാക്യൂം ക്ലീനർ മാത്രം നമുക്ക് മാറ്റിയിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാൻ നമുക്ക്. കാരണം കാർ ബാറ്ററിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്യാവശ്യം ആ ലോഡ് വന്ന് വർക്ക് ചെയ്യുന്ന ഭാഗം ഒരിഞ്ഞെറിഞ്ഞ് അവിടെയും തേയ്മാനം വന്നിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വണ്ടിക്ക് ഉണ്ടാവും, പക്ഷേ ഒരു പരിധി വരെയൊക്കെ നമുക്കത് വാക്യൂം ക്ലീനർ മാറ്റിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാവുന്നതുള്ളൂ. അത് മോർണിംഗിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി പെട്രോൾ കിട്ടാത്ത പോലെ ഒരു ഫീലൊക്കെ കാണിക്കുക, അതൊക്കെ വാക്യൂം ക്ലീനറുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലൈൻറ്റുകളാണ്. പിന്നെ നമുക്ക് ആ ചോക്കിൻ്റെ കേബിള് ചേഞ്ച് ചെയ്തിടണം. അതേപോലെ തന്നെ ചോക്കിൻ്റെ ഉള്ളിൽ വന്ന സ്റ്റാർട്ടർ വാൽവ് എന്ന് പറയും, അതും ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ നല്ല ടൈറ്റാണ്. അപ്പോൾ നമ്മൾ ലൂബ്രിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് ഇട്ടേക്കണം അത് അഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഇപ്പോഴത്തേക്ക് വന്ന സമയത്തേക്കും എൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, അത്യാവശ്യം ലെവലുണ്ട്. പക്ഷേ കളറിലൊക്കെ ഒരുപാട് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് 100% കളറ് നോക്കിയിട്ട് ഓയിലിൻ്റെ കണ്ടീഷൻ പറയാൻ പറ്റില്ല. ഇത് വലിയ പഴക്കം ഉള്ളതായിട്ട് തോന്നണില്ല. ആരും ശരിക്കും പറഞ്ഞാൽ 3000 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. 3000 കൂടുതലൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റാം, പുതിയ ഓയിൽ ഫില്ല് ചെയ്യണതാണ് ബെറ്റർ.
ഇതിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് വലിയ അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് തോന്നണില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്ക് ബ്രേക്കിൻ്റെ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പാഡൊക്കെ അത്യാവശ്യം ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് നയിച്ച് ഗ്രീസിങ് ആയി കാലിപ്പർ ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തിടുക. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കണ്ടീഷനും അത്ര സക്സസ് അല്ല. കാരണം എന്താ വെച്ചാൽ ഈ സൈഡൊക്കെ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡ്. ഇവിടെയും നമ്മളതിൻ്റെ ഓയിൽസീലിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ആ ഫോർക്ക് ഓയിൽസീലിൻ്റെ ഡസ്റ്റ് സീൽ മാത്രം ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇവിടെ ഫോർക്ക് പൈപ്പിൻ്റെ ഇവിടെയൊക്കെ കുറേ സ്ക്രാച്ചസും കാര്യങ്ങളും ഇതുപോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഫോർക്ക് അഴിച്ചാൽ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഫോർക്ക് അഴിച്ചപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോർക്കിൻ്റെ പൈപ്പും മാറ്റി ഓയിൽസീലൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം അഴിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ രീതി തന്നെ പരമാവധി ഉപയോഗിക്കുക. എപ്പോഴായാലും അഴിച്ചു കഴിഞ്ഞാൽ അത് മാറ്റേണ്ട സിറ്റുവേഷനിലാണ്. അപ്പോൾ അത് ആ രീതിയിൽ ഉപയോഗിച്ച് ആ അഴിക്കണ കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും റെഡി ആക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. ഫ്രണ്ടും ബാക്കും ടയർ കംപ്ലൈൻ്റാണ്. പിന്നെ ഫ്രണ്ട് അഴിക്കണ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഹാൻഡിലിൻ്റെ ബെയറിങ് കൂടി നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണെങ്കിൽ ഗ്രീസ് ചെയ്യണം. കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണം കേട്ടോ. ചോക്ക് കേബിളിൻ്റെ ദിവസം പറഞ്ഞിട്ടോ, ചോക്ക് കേബിൾ ഇവിടെ ഒക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. പൊട്ടിയിട്ട് ഔട്ടർ വലിഞ്ഞാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഓരോ കംപ്ലൈൻസിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും ഫ്രണ്ടും ബാക്കും ടയർ വീർന്ന് നിൽക്കുന്നുണ്ടോ. തീരുകട്ടയില്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അത്യാവശ്യം വേണ്ട പാർട്സുകളെ ഒന്ന് ഉൾപ്പെടുത്തി എൻ്റെ എസ്റ്റിമേറ്റ് ഒന്ന് പറയാം. നിലവിൽ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനിൻ്റെ ചേഞ്ച് ചെയ്തിടാം. ചെയിൻ സ്പോക്കറിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടൊന്ന് പറയാം. മാറ്റണമെന്നായിരിക്കും കുറേ കൂടി ബെറ്റർ. സസ്പെൻഷനിൽ ബെയറിംഗ് മാറ്റിയതാണ് ആ ഷിവറിങ് കാര്യങ്ങൾ മാറുള്ളൂ. കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. വാക്യൂം ടെസ്റ്റ് മാറ്റിയിടാം. പ്ലഗ് അതേപോലെ തന്നെ കാർബറേറ്ററിനകത്ത് വന്ന സ്ലോജറ്റ് ചേഞ്ച് ചെയ്തിടാം. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട് ഡിസ്കിൻ്റെ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് ബൂട്ട് മാറ്റിയിടാം. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ നോക്കിയിട്ട് ചോക്ക് കേബിള് വാൽവ് സ്റ്റാർട്ടർ അതൊക്കെ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടണം. അപ്പോൾ ഒന്ന് വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.